ശ്രീ ശ്രീ കാഭാ സുരേന്ദ്രൻ അതിന് മറുപടി ഒപ്പം എനിക്ക് അങ്ങോട്ട് ഒരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട് നേരത്തെ ശ്രീ സന്തോഷ് പാലോട് തുടങ്ങി വെച്ചിരുന്നു ഈ ലേഖനത്തിൽ അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഹിന്ദുത്വം എന്നാൽ അത് പുരാതന ഭാരതീയ സംസ്കാരമാണ് അതിലെ ചാതുർവർണ്യത്തെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് ആർ എസ് എസിൻ്റെ സൈദ്ധാന്തികൻ ആചാര്യൻ ദീൻദയാൽ ഉപാധ്യായ വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് കോടിയേരി പറയുന്നുണ്ട് എനിക്ക് ആ വിഷയത്തിൽ അങ്ങയുടെ മറുപടി വേണം ചാതുർവർണ്യത്തെക്കുറിച്ച് എന്തെന്ന് ഞാൻ അറിയും മഞ്ഞൾ പോലെ വെളുത്തിരിക്കും ഇവരാകെ മുമ്പേ സന്തോഷ പാടി ചൊല്ലിയ ഒരു ഒരു ശ്ലോകവും പിന്നെ ഈ സൂക്തത്തിലെ ഊരുക്കളിൽ നിന്ന് കാലുകളിൽ നിന്ന് ശൂദ്രനുണ്ടായി ഈ രണ്ട് നാല് കാര്യങ്ങളല്ലാതെ പുരുഷസൂക്തത്തിൻ്റെ യാതൊരു അർത്ഥവും അറിയാതെ പ്രപഞ്ചപുരുഷൻ എന്ന് പറഞ്ഞൊരു സങ്കല്പത്തെ അവതരിപ്പിച്ചെന്നാൽ അതിൻ്റെ തലയേത് കണ്ണേത് കയ്യേതെന്നൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് പമ്പര വല്ല അതിനകത്ത് പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ ആയിരം തലയുള്ള ഒരു പുരുഷനെ അവതരിപ്പിച്ച രണ്ടായിരം കൈ വേണ്ടേ രണ്ടായിരം കണ്ണ് വേണ്ടേ അതിൻ്റെ അർത്ഥം എന്താ എന്നറിയാതെ ഇങ്ങനെ വികലമായ പ്രസ്താവനകൾ നടത്താൻ മാത്രം ഈ രണ്ട് ശ്ലോകം കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ജീവിച്ചു പോകുന്നത് ഭാരതത്തിൽ ജീവിച്ചു പോകിരുന്നു അവർ പക്ഷേ ഇപ്പോൾ അവിടെ നിന്നെല്ലാം തൂത്തെറിയപ്പെട്ടി കേരളത്തിൽ കണ്ണൂരിൽ ധർമ്മടത്ത് മാത്രമായി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒഴുകിപ്പോയത് ഒതുങ്ങിപ്പോയത് ഈ രണ്ട് ശ്ലോകം കൊണ്ട് മാത്രം അവർ ഹിന്ദു സമൂഹത്തിനെ അളക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ടാണ് അതുകൊണ്ട് ചാതുർവർണ്ണയം എന്താണോ എന്ന് ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് വർണ്ണം മാറുന്നതാണോ ോ എന്ന് ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് മനുഷ്യന്റെ സ്വഭാവത്തെയാണ് വർണ്ണം എന്ന് ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട് അതെങ്കിലും ഇവർ പഠിക്കണ്ടേ അതുകൊണ്ട് വർണ്ണത്തെ സംബന്ധിച്ച് ഗുരുദേവനോ ഗുരുദേവൻ അടക്കമുള്ള ആചാര്യന്മാരോ പറഞ്ഞത് എന്താണ് എന്നറിയാതെ ഇത് ജാതിയുമായിട്ട് കൂട്ടിക്കെട്ടി ഇത് ജാതി ഏതാണ് വർണ്ണം ഏതാണ് മതമേതാണ് സംസ്കാരം ഏതാണ് എന്നൊന്നും അറിയാതെ രണ്ട് മൂന്ന് വാക്കുകൾ ഇങ്ങനെ ഇങ്ങനെ സ്ഥിരം ഉപയോഗിക്കുന്നു ഹിന്ദു രാഷ്ട്രം സവർണാധിപത്യം ചാതുർവർണ്യം മനുസ്മൃതി എന്നിങ്ങനെ പുലമ്പുന്നതല്ല െ വേറെ ഒന്നും ഇവർക്ക് പറയാൻ അറിയില്ല അതുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണനെ ഈ രണ്ട് വാക്യം കൊണ്ട് ജീവിച്ചിട്ട് ഇപ്പോൾ ഇവിടെ എത്തി എവിടെ എത്തി അവർ ഈ ജാതി ഇത്രയധികം ഇളക്കിയിട്ട് മതം വിദ്വേഷം ഇത്രയധികം പ്രചരിപ്പിച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെ എത്തി ഇപ്പോൾ സന്തോഷം തന്നെ പറഞ്ഞല്ലോ രാജ്യത്തു നിന്ന് അവർ തിരസ്കൃതമായി ഇടതുപക്ഷം എന്ന് പറഞ്ഞു എങ്ങനെ തിരസ്കൃതമാകാതിരിക്കും കുറേ കാലമൊക്കെ ആൾക്കാരെ പറ്റിക്കാൻ പറ്റും മുസ്ലിങ്ങളെ ആയാലും ദളിതരെ ആയാലും ദളിതരുടെ കാര്യമൊക്കെ ഇവിടെ സന്തോഷം സൂചിപ്പിച്ചു ദളിത് പിൻ അവരെ എന്തെന്നാ ദളിതെന്നാണ് അദ്ദേഹം ഉപയോഗിച്ച പിന്നൊക്കക്കാരെയൊക്കെ അവർ സംരക്ഷിച്ചു എന്ന് എനിക്ക് നാണന്തോ എനിക്ക് നാണം തോന്നിയിട്ട് കാര്യമില്ലല്ലോ അവർക്ക് നാണം തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കേണ്ടി വരികയാണ് പൊക്കുടൻ എന്ന് പറയുന്ന ഇവർ പറയുന്ന വിഭാഗത്തിലെ ഒരു പ്രവർത്തകൻ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എന്നിട്ട് എവിടെ പോയി അദ്ദേഹത്തിനെയും കുടുംബത്തെയും പെരുവഴിയിലിട്ട് ഊടുപാട തല്ലി ചവിട്ടി ഓടിച്ചത് എന്തിനായിരുന്നു ആ മനുഷ്യനെ ദളിത സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നോ എന്ന് പറയേണ്ടതുണ്ട് നൂറു കൊല്ലം വേണ്ടി വന്നില്ലേ അവർക്ക് ഈ സോഷ്യലിസം പറയുന്ന അവരുടെ കൂട്ടത്തിലേക്ക് ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പറെ കയറ്റിവെക്കാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശതാബ്ദി നടത്തേണ്ടി വന്നു അടിയന്തരത്തിൻ്റെ അടിയന്തരവും ഒപ്പമാണ് നടത്തിയത് അടിയന്തരത്തിൻ്റെ കൂടെയാണ് അവരൊരാളെ കയറ്റിയത് അതുകൊണ്ട് ഈ ദളിത സംരക്ഷണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ നടത്തുന്ന മത തുല്യത ഇവിടെ സൂചിപ്പിച്ചു അദ്ദേഹം എനിക്ക് അദ്ദേഹം ഈ പറഞ്ഞ പോലെ ജനതാദൾ സെക്കുലറോ അങ്ങനെയതൊരു പാർട്ടിയുടെ ആയതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ചാണ് റിയില്ല എന്ന് തോന്നുന്നു ഗണപതി ഹോമം പാടില്ല മതം പാടില്ല എന്നൊക്കെ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലാണ് നിസ്കാര പന്തൽ തയ്യാറാക്കിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സർവസമ്മേളനങ്ങളിലും നിസ്കാര പന്തൽ തയ്യാറാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ശ്രീ സന്തോഷ് താങ്കൾ ഇതൊന്നും കാണുന്നില്ല എന്നുണ്ടോ അറിയുന്നില്ല എന്നുണ്ടോ എനിക്ക് സഹതാപം തോന്നുകയാണ് പിന്നെ പട്ടിണി മാറ്റിയ കാര്യമൊക്കെ അദ്ദേഹം വളരെ വാചാലമായി പറഞ്ഞു ആര് പട്ടിണി മാറ്റിയെന്ന കമ്മ്യൂണിസം കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ പട്ടിണിക്കാരായി മാറിയത് കമ്മ്യൂണിസം സോവിയറ്റ് യൂണിയനിൽ നടപ്പായതിനു ശേഷമാണ് കമ്മ്യൂണിസം മരിച്ചതിന് ശേഷം സോവിയറ്റ് യൂണിയനിലെ പെണ്ണുങ്ങളൊക്കെ അതിന് മുൻപ് തന്നെ ശരീരം വിറ്റിട്ട് കുട്ടികളെക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടി അന്യ രാജ്യങ്ങളിൽ പോയി വ്യഭിചാരം നടത്തിയ കഥ കേരളത്തിലെ മാധ്യമങ്ങളിൽ വന്നതാണ് ഇത് വല്ലതും സന്തോഷമറിയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ആളല്ലാത്തത് കൊണ്ടായിരിക്കും ഇതൊന്നും അറിയാത്തത് അതുകൊണ്ട് സോഷ്യലിസം പ്രസംഗിക്കുകയും ജാതീയത കൊണ്ടു നടക്കുകയും സമത്വം പ്രഖ്യാപിക്കുകയും വർഗീയത വളർത്തുക മാത്രം ചെയ്യുകയും രാഷ്ട്രീയം മതത്തിന് വേണ്ടിയിട്ട് ഈ പാവങ്ങളെയും മതത്തെയും ഉപയോഗിച്ചതിന്റെ പരിണത ഫലമായിട്ടാണ് നിങ്ങൾ എല്ലാവരും ഈ അധികാര സ്ഥാനങ്ങളിൽ ഇങ്ങനെ തൂത്തെറിയപ്പെട്ടത് അതുകൊണ്ട് ഈ മനുസ്മൃതിയിലെ ഒരു വാക്യമോ അതല്ലാത്ത വേറൊരു വാക്യമോ പുരുഷ സൂക്തത്തിൻ്റെ എന്താണെന്ന് അറിയാതെ വരി ഉദ്ധരിച്ചുകൊണ്ട് കോടിയേരി ആ രണ്ടു വരി ഉദ്ധരിച്ചിട്ടുണ്ട് വരി ഉദ്ധരിച്ചിട്ടില്ല അർത്ഥം പറഞ്ഞിട്ടുണ്ട് ഒരു കാലിൽ നിന്ന് ശൂദ്രൻ ഉണ്ടായി എന്നൊക്കെ ഏത് കാല് എവിടെ കാല് എന്തറിയാൻ കൂടിയായിരിക്കും അതിനെക്കുറിച്ച് ഇങ്ങനെ ഒന്നും അറിയാതെ പുലമ്പുന്ന ഈ ഏർപ്പാടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഈ നിലയിൽ എത്തിച്ചത് ഇടതുപക്ഷത്തിന് ഇപ്പോൾ സന്തോഷ് ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടാണല്ലോ പറഞ്ഞത് ഇടതുപക്ഷത്തിന് ഈ ഗതികേട് വന്നത് ഇനി അവർ മനസ്സിലാക്കിയിട്ടില്ല അവരിപ്പോഴും മുസ്ലിം പീഡനം മുസ്ലിം പീഡനം ദളിത് പീഡനം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലാതെ പറഞ്ഞു പറഞ്ഞിട്ട് എവിടെ എത്തി സന്തോഷ് എവിടെ എത്തി നിങ്ങൾ അങ്ങനെയാണ് എന്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടായിരുന്നതല്ല ഇടതുപക്ഷം വിശേഷിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് ഈ കേരളത്തിലെ ധർമ്മടത്തേക്ക് മാത്രം ഒതുങ്ങി ചുരുങ്ങി ഇല്ലാണ്ടായി പോകാൻ കാരണം അല്ല െങ്കിലും അവർ ആ തരത്തിലേക്ക് ഒരു ചിന്ത നടത്തുമോ എന്നതും ഒരു ബാക്കി പത്രമാണ് എന്തായാലും ഈ സ്വകാര്യ നിക്ഷേപത്തിലൊക്കെ അടവ് നയത്തിൽ മാറ്റങ്ങൾ ഉണ്ടല്ലോ ഇപ്പൊ ഗുജറാത്തിലേക്കൊക്കെ അയക്കാൻ തീരുമാനിച്ചല്ലോ ഒരു പക്ഷെ നന്നാവാനുള്ള തീരുമാനവും ഉണ്ടായേക്കാം എന്തായാലും കാരണം തീരുമാനിക്കട്ടെ